ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ എസ് പി ടെക് ബ്ലോഗ്സ്. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു ഇൻഫർമേഷൻ വീഡിയോയുമായിട്ടാണ്. നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എത്ര മൊബൈൽ നമ്പർ ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ ആധാർ അല്ലെങ്കിൽ ഐ ഡി പ്രൂഫുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു മൊബൈൽ നമ്പർ മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്, ഒന്നിൽ കൂടുതൽ സിം കാർഡുകളും ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് എത്ര മൊബൈൽ നമ്പർ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താം. ഒരു വ്യക്തിയുടെ പേരിൽ മാക്സിമം 9 സിം കാർഡ് വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോ നിങ്ങളുടെ പേരിൽ എത്ര മൊബൈൽ നമ്പർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നിലവിലെ നമ്മുടെ പേരുകളിലുള്ള നമ്പർ തിരിച്ചറിയാനായിട്ട് നമുക്കൊരു ബ്രൗസറിന്റെ ആവശ്യമുണ്ട്. ഞാനിവിടെ ക്രോം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്രോമിനകത്ത് കയറിയിട്ട് tafcop.dgtelecom.gov.in എന്നൊരു സൈറ്റിനകത്ത് നമുക്ക് കയറാനായിട്ട് പറ്റും. അപ്പൊ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറുന്ന സൈറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാല് ടെലികോം അനലിസ്റ്റിക്സ് ഫോർ ഫ്രോഡ് മാനേജ്മെന്റ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്നൊരു അവരുടെ വെബ്സൈറ്റിനകത്താണ് നമുക്ക് കയറി പോകുന്നത്. അവിടെ എൻ്റെ യുവ മൊബൈൽ നമ്പർ എൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏത് നമ്പറാണോ നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടത് ആ നമ്പർ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എൻ്റെ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം റിക്വസ്റ്റ് ഒ ടി പി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ റിക്വസ്റ്റ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് മൊബൈൽ നമ്പേഴ്സ് എന്നൊരു പേജ് ഓപ്പണായി. നിങ്ങളെ നിലവിൽ നിങ്ങളുടെ പേരുകളിലുള്ള മൊബൈൽ നമ്പേഴ്സ് ഇവിടെ നമുക്ക് ഓപ്പണായി കാണും. ഇപ്പൊ എന്റെ പേരിൽ ഇവിടെ 3 നമ്പറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ഈ 3 മൊബൈൽ നമ്പറുകളും ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഇവിടെ താഴെ റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഉപയോഗിക്കാത്ത നമ്പറോ അല്ലെങ്കിൽ അഥവാ നിങ്ങളുടെ അല്ലാത്ത നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ആ കോളത്തിൽ ഉള്ളത് ക്ലിക്ക് എനേബിൾ ചെയ്ത ശേഷം റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരുകളിൽ അല്ലാത്ത ഈ നമ്പർ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ വേറെ ഏതെങ്കിലും നമ്പർ സെർച്ച് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ലോഗ് ഔട്ട് കൊടുത്ത ശേഷം ആദ്യം മുതൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.